ഇന്നത്തെ നമ്മുടെ റെസിപ്പി പുട്ടുപൊടി ഒന്നും ഇല്ലാതെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ട് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്ന് നോക്കാം. അതും നമ്മുടെ അരിപ്പൊടി വെച്ചിട്ടാണ്, വളരെ കുറച്ച് മാത്രം അരിപ്പൊടി യൂസ് ചെയ്തിട്ടാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് നമ്മുടെ വേവിച്ച് വെച്ചിട്ടുള്ള ചോറാണ് കേട്ടോ എടുക്കുന്നത്. അതാണ് ഇതിലെ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇത് കറക്റ്റ് വേവുള്ള ചോറാണ്, ഓവർ വെന്തിട്ടൊന്നുമില്ല. അപ്പം അതിനനുസരിച്ച് വേണം അതിലേക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പം ഞാനിവിടെ ഒരു കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്, അത് മുഴുവനായിട്ട് വേണ്ടി വരില്ല. അപ്പോൾ അതിങ്ങനെ കൈ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ അരിപ്പൊടി ഈ ചോറിലേക്ക് മിക്സ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എത്രത്തോളം അരിപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം എന്നുള്ളത്. അപ്പം ഞാൻ ഏകദേശം ഒരു മുക്കാൽ കപ്പോളം അരിപ്പൊടിയാണ് കേട്ടോ ഇതിലേക്ക് എടുത്തിട്ടുള്ളത്. അപ്പം നമ്മൾ നല്ല വെന്തിട്ടുള്ള ചോറൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് അരിപ്പൊടിയുടെ അളവ് കൂട്ടി കൊടുക്കേണ്ടി വരും. എന്നിട്ട് ഡ്രൈ ആയിട്ടുള്ള മിക്സിയുടെ ഒരു ജാർ എടുക്കുക. എന്നിട്ട് അതിലേക്ക് ഒരു കാൽ ഭാഗത്തോളം മാത്രം ഈ ഒരു മിക്സ് ചെയ്ത ഈ ഒരു ചോറിൻ്റെയും അരിപ്പൊടിയുടെയും മിക്സ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരുപാട് ഇട്ടിട്ട് ഇത് അടിച്ചെടുത്താൽ അത് കട്ട കുത്താൻ ചാൻസ് ഉണ്ട്. എന്നിട്ട് വിപ്പ് ബട്ടൺ ഉണ്ടല്ലോ, വിപ്പ് ചെയ്ത് വേണം ഇത് ഇതുപോലെ പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ഒരു സ്പീഡിൽ രണ്ട് സ്പീഡിലൊക്കെ ഇട്ടിട്ട് ഇത് ചെയ്തെടുത്താൽ അത് കട്ട കുത്തും. അപ്പോൾ ഇതാ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ടുപൊടിയായിട്ട് തന്നെ നമുക്കിത് കിട്ടും. ഇതുപോലെ അടിച്ചെടുത്ത് ഒട്ടും വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ കട്ട കുത്തൊന്നും ഇല്ല കേട്ടോ ഇതുപോലെ ചെയ്തെടുത്താൽ. അപ്പം അതിന് ശേഷം നമ്മൾ സാധാരണ പുട്ട് ചുട്ടെടുക്കുന്ന പോലെ തന്നെ തേങ്ങയിട്ട് ഇതുപോലെ നമ്മുടെ ഈ ഒരു പൊടി ഇട്ടിട്ട് ചുട്ടെടുക്കാവുന്നതാണ്. അപ്പം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ ആ ഒരു അളവ് തെറ്റരുത്. നമ്മുടെ ചോറിനനുസരിച്ച് വേണം അരിപ്പൊടി എടുക്കാനായിട്ട്. അതുപോലെ തന്നെ വിപ്പ് ചെയ്യുമ്പോൾ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഹൈ സ്പീഡിലൊന്നും ഇട്ടിട്ട് അടിച്ചെടുക്കരുത്. വിപ്പ് ചെയ്ത് വേണം അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ പുട്ടും കുറ്റി ഫിൽ ചെയ്തതിന് ശേഷം നമ്മുടെ വെള്ളമൊക്കെ തിളക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. വെള്ളം തിളച്ച ശേഷം നമുക്ക് പുട്ടിൻ്റെ തൂക്ക് അതിമേ വെച്ചിട്ട് ആവി കയറ്റിയിട്ട് എടുക്കാം. ഇതൊന്നും പിന്നെ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ. ആവി വരുന്ന സമയത്ത് നമുക്ക് പുട്ട് കുത്തിയെടുക്കാം. അപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ടായിട്ടോ നമുക്ക് കിട്ടുക. കാരണം നമ്മൾ ചോറൊക്കെ ചേർത്തുകൊണ്ട് തന്നെ ഏത് പുട്ട് പറ്റാത്തവർക്കും നല്ല അടിപൊളിയായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പുട്ടാണ്. ഈ ഒരു പുട്ട് കഴിച്ചാൽ വേറെ ഗ്യാസിൻ്റെ പ്രോബ്ലം ഒന്നും ഉണ്ടാവാൻ ചാൻസ് കുറവാണ്. കാരണം നമ്മൾ ചോറാണ് മെയിനായിട്ട് അധികം ഇതിലേക്ക് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ടാണ്. ഇതിലേക്ക് കറിയുടെ ഒന്നും ആവശ്യമില്ല കേട്ടോ. നമുക്ക് നല്ല ചൂടോടെ ആണെന്നുണ്ടെങ്കിൽ നല്ലൊരു ചായയുടെ കൂടെ ഇതുപോലെ എടുത്ത് കഴിക്കാം. നിങ്ങൾ ഇതുവരെ ഈ രീതിയിൽ പുട്ട് തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകൊണ്ട് കേട്ടോ. ട്രൈ ചെയ്യുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും നമ്മുടെ പേജ് ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഫോളോ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇൻഷാ അള്ളാ പുതിയൊരു നല്ല റെസിപ്പി ആയിട്ട് നമുക്ക് അടുത്തൊരു ദിവസം കാണാം. Thank you.